ഹായ് ഫ്രണ്ട്സ്, കോഴിക്കോട്ടേക്കുള്ള ഒരു ട്രെയിൻ യാത്ര പോകാനുള്ള പുറപ്പാടിലാണ് ഞങ്ങൾ ഇന്ന്. സൗണ്ട് നല്ല ശരിയില്ല, തണുപ്പായിട്ടാ തോന്നുന്നു, തീരെ ശരിയില്ല. അരോചകമായി തോന്നുന്നുണ്ടെങ്കിൽ സോറി. ഇപ്പൊ ഈ കഴിഞ്ഞ ക്രിസ്മസ് വെക്കേഷന് 4 ദിവസം താനൂര് പോയപ്പം അവിടുന്ന് പോയതാണ് കോഴിക്കോട്ടേക്ക്. അതുകൊണ്ട് തന്നെ ബ്രദറും വൈഫും കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. എപ്പോഴും കോഴിക്കോട് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ത്രില്ലാണ്. എത്ര പ്രാവശ്യം പോയാലും എനിക്ക് മതി വരാത്തൊരു സ്ഥലമാണ് കോഴിക്കോട്. പർച്ചേസിങ്ങിനാണെങ്കിലും ഫുഡിനാണെങ്കിലും കോഴിക്കോടിനെ കഴിച്ച് വേറെ എവിടെയുള്ളൂ. റെയിൽവേ സ്റ്റേഷനിലെത്തി ബ്രദർ ടിക്കറ്റ് എടുക്കാൻ വെയിറ്റ് ചെയ്യാണ്. താനൂർ റെയിൽവേ സ്റ്റേഷനിന്നാണ് പോകുന്നത്. കുട്ടികൾ ആദ്യമായിട്ടാണ് ട്രെയിനിൽ പോകുന്നത്, അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ ഒരു ട്രെയിൻ യാത്ര നമ്മൾ ഫിക്സ് ചെയ്തത്. ഇഷൽ അവളെ കുറേ നേരം ഈ വീഡിയോയിൽ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രോമിസ് ചെയ്താണ് കുറേ നേരം കാണിക്കുക എന്നുള്ളത്. ട്രെയിൻ എത്തി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഗവൺമെൻറ് ഫെസിലിറ്റീസൊക്കെ കുറച്ചെങ്കിലുമൊക്കെ യൂസ് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പം താനൂരിൽ നിന്ന് കാറ് വഴി പോവുകയാണെങ്കിൽ എങ്ങനെയായാലും 1 മണിക്കൂർ അപ്പുറം വേണം കോഴിക്കോട് എത്തണമെങ്കിൽ. ട്രാഫിക് ബ്ലോക്കും ജാമും എല്ലാം ആയിട്ട് നമ്മളിത് 1/2 മണിക്കൂർ കൊണ്ട് നമ്മൾ കോഴിക്കോട് എത്തും, ഒരു ബ്ലോക്കും ഇല്ലാതെ. ഒരേ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ സാധനങ്ങളെല്ലാം വാങ്ങിക്കുമ്പോൾ അത് ക്യാരി ചെയ്ത് ഇങ്ങനെ അപ്പുറത്തപ്പുറത്ത് നടക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു ഓട്ടോ വിളിച്ച് അവിടെ കയറി കുറേ കറങ്ങി നടക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട്. വേറെ ഒരു കുഴപ്പമില്ല, സൂപ്പറായിട്ട് ഞങ്ങൾ പോയി വന്നു, അടിച്ചു പൊളിച്ച് പോയി വന്നു. പാർക്ക് ചെയ്യാനുള്ള സ്ഥലം തരേണ്ട, ഒന്നും വേണ്ട. കാറിലാകുമ്പം എവിടെയെങ്കിലും പാർക്ക് ചെയ്യണമെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളാവും. ഇതങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എവിടെയൊക്കെ പോകേണ്ടത് വെച്ചാൽ നമ്മൾ ഓട്ടോ വിളിച്ച് പോയി, അവിടെ ഇറങ്ങി തിരിച്ച് വീണ്ടും ഓട്ടോ വിളിച്ചു. അങ്ങനെ അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഏകദേശം 12:30 ആയിപ്പോൾ. അപ്പോൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഫോക്കസ് മോളിൽ പാരഗൺ റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് കരുതിയിട്ടാണ് അവിടെ കയറിയത്. ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ഫുള്ളി സ്റ്റാർസും ക്രിസ്മസ് ട്രീ ഒക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി നല്ല തിരക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് പാരഗൺ റെസ്റ്റോറൻ്റ് എന്തോ മെയിൻ്റനൻസ് ആയിട്ട് അടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ബൈറ്റ് സോൺ ഫുഡ് കോർട്ടാണ്. എല്ലാ വെറൈറ്റി ഫുഡും ഉണ്ട്, പിസ്സ, KFC, അറബിക് ഫുഡ്, മസാല ദോശ, റൈസ്, ബിരിയാണി എല്ലാം ഉണ്ട്. ഞങ്ങൾ അറേബ്യൻ ഫുഡാണ് ഓർഡർ ചെയ്തത്, ഗ്രിൽഡ് ചിക്കനും തന്തൂരി ചിക്കനും എല്ലാം, പിന്നെ ഫ്രൈഡ് ചിക്കൻ. കുഴപ്പമില്ലായിരുന്നു, വലിയ ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാതെ ഫുഡായിരുന്നു. ഏതായാലും ഫോക്കസ് മാളിൽ കയറിയതല്ലേ വിചാരിച്ച എല്ലായിടത്തും ഒന്ന് കറങ്ങി. ഫ
ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് എല്ലായിടത്തും ഓഫറാണ്. 70% ഓഫർ, 40% ഓഫർ. ഫോക്കസ് മോളിൽ കയറിയിട്ടുണ്ടെങ്കിൽ മാക്സിൽ കയറാതെ പോവാറില്ല. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം റീസണബിൾ പ്രൈസായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓഫറുണ്ടെങ്കിൽ നല്ല ലാഭത്തിൽ കിട്ടും. മോളിലുള്ള കടകളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാക്സ് നല്ല റീസണബിൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒന്നും വാങ്ങിക്കാൻ ആദ്യം തന്നെ വിചാരിക്കാത്തതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല. ഒന്നും വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലേ വാങ്ങിക്കാറുള്ളൂ, കണ്ടെന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കാറില്ല. അത് നമ്മളെല്ലാവരും അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ്. ഇവിടെ നല്ല കുർത്തീസ് ഉണ്ട്. അവള് വീണ്ടും പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയത് ബുക്ക് വാങ്ങിക്കാനായിരുന്നു. കോഴിക്കോട് എത്തിയാല് എന്തായാലും ഞങ്ങൾ ഇവിടെ വരാറുണ്ട്. ബുക്ക് വാങ്ങിക്കൽ മോൾക്ക് നിർബന്ധമായിട്ടുള്ള സംഭവമാണ്. അപ്പം ഇങ്ങനെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ വ്ലോഗ് ഇടാനുള്ള കാര്യം തന്നെ ഇതാണ്, ഇങ്ങനത്തെ കുറേ ഓഫറുകളൊക്കെ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത്. കുറേ എനിക്കൊന്നും ആദ്യം അറിയില്ലായിരുന്നു കേട്ടോ, കുറേ ആൾക്കാർക്ക് അറിയാത്തതുണ്ടാവും. 50% ഓഫർ. ഈ ബുക്കെല്ലാം നമ്മൾ അതിൻ്റെ MRP നിന്ന് പകുതി പൈസ മാത്രം കൊടുത്താൽ മതി. 30 rupees ഒരു ബുക്ക് കിട്ടുന്നത്. 30 rupees ഒരു ബുക്ക് കിട്ടും. ഏത് ബുക്ക് എടുത്താലും 30 rupees കൊടുത്താൽ മതി. കുറേ ഫേമസ് ഓതേഴ്സിൻ്റെ അല്ലെങ്കിലും നല്ല നല്ല ബുക്ക്സ് കുറേ ഉണ്ട്. മോള് ആദ്യം ലിസ്റ്റ് ഇട്ട് പോയതുകൊണ്ട് അതിനൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. 1-2 ബുക്ക് ആദ്യം നിന്ന് എടുത്തിട്ടുള്ളൂ. 50% ഡിസ്കൗണ്ടിലുള്ളതാണ്. കൂടുതൽ ഇംഗ്ലീഷ് ബുക്സാണുള്ളത്, ഇങ്ങനെ ഡിസ്കൗണ്ട് ഓഫറിലെല്ലാം. മലയാളം കുറച്ച് ബുക്കേ ഉള്ളൂ, അത് തന്നെ ഫേമസ് ഓതേഴ്സിൻ്റെ ഒന്നും കുറവാണ്. ഈ പ്ലേസ് എവിടെയെന്ന് വെച്ചാൽ, നമ്മൾ ഫോക്കസ് മാളിൽ നിന്ന് ഇറങ്ങി ആ റൈറ്റ് സൈഡിലേക്ക് നേരെ നടന്നാൽ മതി. കുറച്ചൊരു 5 minutes നടക്കാനുണ്ടാവും മാക്സിമം. മാതൃഭൂമി ബുക്ക് സ്റ്റാളിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് വരും. എന്തായാലും ഒരുപാട് കിട്ടും, പല പല ഓഫറുകളുണ്ട്. ഫിക്ഷൻ 49, ഒരു ബുക്ക് എടുത്താൽ 30, 50% ഓഫർ, 75% ഓഫർ, അങ്ങനെ ഒരുപാട് ഒരുപാട് ബുക്സ് ഉണ്ട്. വായിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് തീർച്ചയായും ഇതൊരു ഉപകാരപ്രദമാവും, അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഞങ്ങളിവിടെ 3 നന്നായി വായിക്കുന്ന ആൾക്കാരാണ്. ബ്രദറ് മോനുക്ക് വേണ്ടിയിട്ടും കുറേ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഇവിടെ ഗാന്ധിഗ്രാം ഷോപ്പാണിത്. ഇവിടെ നല്ല തേനും ചെറുതേനും നമുക്ക് പുറത്ത് എവിടെയും കിട്ടാത്ത അത്ര നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് കിട്ടാറുണ്ട്. ഇപ്പം വന്നാൽ നമ്മൾ ഇവിടെയും കയറാറുണ്ട്. ഗ്രീൻ ടീ, പിന്നെ തേനിലിട്ട് വെച്ച നെല്ലിക്ക, നന്നാരി സർവത്ത്, അങ്ങനെ നല്ല ക്വാളിറ്റിയിൽ നല്ലത് കിട്ടും ഇവിടുന്ന്. തേനിലെല്ലാം കുറച്ച് വില കൂടുതലാണെന്ന് തോന്നുന്നു. സ്റ്റിൽ അത് നല്ലതായിരിക്കും, നല്ല ക്വാളിറ്റിയിലാണ്. പറ്റിക്കാൻ പറ്റൂല. വേറെ നമ്മൾ എവിടുന്ന് തേന് വാങ്ങിച്ചാലും അധികം നമ്മൾ പറ്റിക്കപ്പെടാറുണ്ട്. അതിൽ ശർക്കര എല്ലാം ആഡ് ചെയ്തിട്ട് ആണ് നമുക്ക് അധികം കിട്ടാറ്. പ്യുവറായിട്ട് തേന് കിട്ടാൻ ഭയങ്കര പണിയാണ്. മുളയരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് പുറത്ത് ഷോപ്പിൽ നിന്നും കിട്ടാത്ത സംഭവങ്ങൾ ഇവിടുന്ന് കിട്ടാറുണ്ട്. ഈ ചന്ദന തൈലം, സ്പൈസസ് ആണിതെല്ലാം.
അവിടുന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. നമ്മൾ പുറത്തിറങ്ങിയാണ്. ഈ ബീച്ചിലേക്ക് പോവാന്നാണ് വിചാരിച്ചത്. കോഴിക്കോട് വന്നാൽ ബീച്ച് കാണാതെ എങ്ങനെ തിരിച്ചു പോവും? നാലുമണിയെല്ലാം ആയിട്ടുള്ളായിരുന്നു, എന്നാലും അത്ര വെയിലും തീരെ ഇല്ല. അങ്ങനെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു അന്ന്. നല്ല തിരക്കുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഹോളിഡേയ്സ് ആയതുകൊണ്ടാണ്. അങ്ങനെ ഇവിടെ ബീച്ചിൽ നമ്മളൊരു 1.5 മണിക്കൂറോളം സ്പെൻഡ് ചെയ്ത് അപ്പോഴേക്കും സമയമായി, ട്രെയിനിൻ്റെ സമയമായി. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി, അവിടുന്ന് ട്രെയിൻ വേഗം കിട്ടി. നല്ല സീറ്റൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലാതെ തന്നെ വീട്ടിലെത്തി. അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ വാങ്ങിച്ച ബുക്സിനെ കുറിച്ചും കൂടി പറയാമെന്ന് വിചാരിച്ചു. ഇത്രയും ബുക്സ് എനിക്ക് 1000 rupees കിട്ടിയത്. 12 books കിട്ടി. എന്തായാലും നല്ല ലാഭത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കോഴിക്കോട് പോകുമ്പോൾ ഇവിടെ എല്ലാം പോയി ബുക്ക് വാങ്ങിക്കാൻ മറക്കരുത്. കുട്ടികൾക്ക് നല്ല ഹാബിറ്റാണ് റീഡിങ് ഹാബിറ്റ്. അത് നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമ്പോഴെല്ലാം ബുക്സ് കൊടുത്ത് ശീലിപ്പിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.